കെപിസിസി അംഗവും കണ്ണൂർ ഡിസിസി മുൻ പ്രസിഡന്റുമായിരുന്ന സതീശൻ പാച്ചേനി അന്തരിച്ചു. 54 വയസ്സായിരുന്നു. പക്ഷാഘാതത്തെ തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച 11:30 അന്ത്യം സംഭവിച്ചത്. കെ പി സി സി അംഗവും കണ്ണൂർ ഡി സി സി മുൻ പ്രസിഡന്റുമായിരുന്ന സതീശൻ പാച്ചേനി അന്തരിച്ചു. പക്ഷാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ 19-ന് പാച്ചേനിയെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തലച്ചോറിൽ രക്തസ്രാവമുണ്ടായതിനെ തുടർന്ന് ആരോഗ്യനില വഷളാകുകയും വ്യാഴാഴ്ച 11:30 അന്ത്യം സംഭവിക്കുകയുമായിരുന്നു. തളിപ്പറമ്പിലെ കമ്മ്യൂണിസ്റ്റ് ഗ്രാമത്തിൽ അടിയുറച്ച ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലായിരുന്നു പാച്ചേനിയുടെ ജനനം. എന്നാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പടർന്നു കയറിയത് വലതുപക്ഷത്തോട് ചേർന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകരും കർഷക തൊഴിലാളികളുമായ പരേതനായ പാലക്കീൽ ദാമോദരന്റെയും മാനിച്ചേരി നാരായണിയുടെയും മൂത്ത മകനായി 1968 ജനുവരി 5-നാണ് മാനിച്ചേരി സതീശൻ എന്ന സതീശൻ പാച്ചേനി ജനിച്ചത്. പാച്ചേനി സർക്കാർ LP സ്കൂളിൽ പ്രാഥമിക പഠനത്തിന് ശേഷം ഇരിങ്ങൽ UP സ്കൂൾ, പരിയാരം സർക്കാർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. കണ്ണൂർ എസ് എൻ കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും പയ്യന്നൂർ കോളേജിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദവും നേടി. കണ്ണൂർ സർക്കാർ പോളിടെക്നിക്കിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയും നേടി. പരിയാരം ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ആദ്യമായി രൂപീകരിക്കപ്പെട്ട KSU യൂണിറ്റിന്റെ പ്രസിഡന്റായി, പിന്നീട് കണ്ണൂർ പോളിടെക്നിക്കിലും KSU യൂണിറ്റ് പ്രസിഡന്റായി. KSU താലൂക്ക് സെക്രട്ടറി, കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ്, സംസ്ഥാന കമ്മിറ്റി അംഗം, സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നിങ്ങനെ പ്രവർത്തിച്ചു. 1999 സംസ്ഥാന പ്രസിഡന്റ് വരെയായി. കണ്ണൂരിൽ നിന്ന് KSU സംസ്ഥാന പ്രസിഡന്റായ ഒരേയൊരു നേതാവ് കൂടിയായിരുന്നു സതീശൻ പാച്ചേനി. KSUവിലെ ഭാരവാഹിത്വം ഒഴിഞ്ഞതോടെ യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കാതെ തന്നെ KPCC സെക്രട്ടറിയായി. കോൺഗ്രസ് സംഘടനാ തലപ്പത്തേക്ക് പാച്ചേനിക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചു. 2001 മുതൽ തുടർച്ചയായ 11 വർഷം KPCC ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. 2016 ഡിസംബർ മുതൽ 21 വരെ കണ്ണൂർ DCC പ്രസിഡന്റായി. DCC പ്രസിഡന്റായിരിക്കെ നിർമ്മിച്ച കണ്ണൂർ DCC ഓഫീസ് കോൺഗ്രസ് ഭവൻ പൂർത്തീകരിച്ചത് പാച്ചേനിയുടെ നേതൃമികവായി. CPM കോട്ടകളിൽ വമ്പൻ എതിരാളികൾക്കെതിരെ മത്സരിച്ചായിരുന്നു സതീശൻ പാച്ചേനിയുടെ തിരഞ്ഞെടുപ്പിലെ ആദ്യ പോരാട്ടങ്ങൾ. നിയമസഭയിലേക്ക് 2 വട്ടം മലമ്പുഴയിൽ VS അച്യുതാനന്ദനെതിരെയും 1 വട്ടം തളിപ്പറമ്പിൽ MV ഗോവിന്ദനെതിരെയും പാച്ചേനിയെ തന്നെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നിയോഗിച്ചു. മത്സരിച്ച എല്ലായിടത്തും വീറോടെ പൊരുതിയെങ്കിലും അവിടെയെല്ലാം പാച്ചേനിക്ക് കാലിടറി. കണ്ണൂർ മണ്ഡലത്തിൽ അവസാനത്തെ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും ജയം ഒഴിഞ്ഞിരുന്നു. തളിപ്പറമ്പ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ ജീവനക്കാരിയായ KV റീനയാണ് ഭാര്യ. ജവഹർ, സാനിയ എന്നിവർ മക്കൾ. തളിപ്പറമ്പിലെ കോൺഗ്രസ് ഓഫീസിലും തുടർന്ന് പാച്ചേനിയിലെ തറവാട് വീട്ടിലും സതീശൻ പാച്ചേനിയുടെ ഭൗതികദേഹം പൊതുദർശനത്തിന് വെച്ചു. വെള്ളിയാഴ്ച രാവിലെ DCC ഓഫീസിൽ പൊതുദർശനത്തിന് ശേഷം പയ്യാമ്പലത്ത് സംസ്കരിക്കും. കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ കണ്ണൂരിലെത്തി ഭൗതികദേഹത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. 100 കണക്കിന് ആളുകളാണ് പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ കണ്ണൂരിലേക്ക് എത്തിയത്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്.